രാജാവും പടയാളിയും മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുകയാണ്. ദാഹം കൊണ്ട് വലഞ്ഞ രാജാവിന് പടയാളി കയ്യിലുണ്ടായിരുന്ന ജലം നൽകി. വിശന്നപ്പോൾ ഭക്ഷണവും കൊടുത്തു. രാജാവ് വിയർക്കാൻ തുടങ്ങിയപ്പോൾ വിശറികൊണ്ട് വീശിക്കൊടുത്തു. ക്ഷീണം മാറുന്നതിനനുസരിച്ച് രാജാവ് യാത്ര പുനരാരംഭിക്കും. മൂന്നാം ദിവസം രാജാവിനെ വീശിക്കൊണ്ടിരിക്കുന്നതിനിടെ പടയാളി ഉറങ്ങിപ്പോയി. ഇടയ്ക്ക് ഞെട്ടി ഉണർന്നപ്പോൾ അയാൾ കണ്ടത് രാജാവ് വിശറികൊണ്ട് സ്വയം വീശുന്നതാണ്. ശിക്ഷ ഭയന്ന് പടയാളി രാജാവിൻ്റെ കാൽക്കൽ വീണപ്പോൾ രാജാവ് പറഞ്ഞു, നീ എന്നെ പഠിപ്പിച്ച വിലപ്പെട്ട മൂന്ന് പാഠങ്ങളുണ്ട്. ഒന്ന്, പ്രകൃതി ശക്തിക്ക് മുൻപിൽ രാജാവും പടയാളിയും ഒരുപോലെയാണ്. രണ്ട്, തളർച്ചയും വിശപ്പും എല്ലാവർക്കും ബാധകമാണ്. മൂന്ന്, പ്രജകൾ ക്ഷീണം മാറ്റേണ്ടവനല്ല, പ്രജകളുടെ ക്ഷീണം മാറ്റേണ്ടവനാണ് രാജാവ്. സിംഹാസനങ്ങളിൽ നിന്നിറങ്ങാത്തവർക്ക് ഇരിപ്പിടമില്ലാത്തവരെ മനസ്സിലാകില്ല. പരവതാനിയിലൂടെ മാത്രം നടക്കുന്നവർക്ക് മുള്ളു നിറഞ്ഞ പാതകൾ നൽകുന്ന നൊമ്പരം പിടികിട്ടില്ല. കെട്ടി ഉയർത്തിയ കരിങ്കൽ സൗധത്തിനും ഒപ്പമുള്ള സേവകവൃന്ദത്തിനും വെളിയിൽ വരാത്ത ഒരു നേതാവും താഴേക്കിടയിലുള്ള യാഥാർത്ഥ്യങ്ങൾ കാണില്ല. സ്ഥാനവ്യത്യാസങ്ങളും അധികാര ചിഹ്നങ്ങളുമെല്ലാം മനുഷ്യനിർമ്മിതമാണ്. അതുവരെ അമൂല്യമെന്ന് കരുതിയിരുന്ന അത്തരം വസ്തുക്കൾക്ക് ഒരപായത്തിൽ നിന്നോ ആകസ്മിക സംഭവത്തിൽ നിന്നോ ആരെയും രക്ഷിക്കാൻ കഴിയില്ലെന്ന യാഥാർത്ഥ്യ ബോധത്തിൽ നിന്നാണ് എല്ലാവരുടെയും അടിസ്ഥാന ആവശ്യങ്ങളും വികാരങ്ങളും ഒന്നാണെന്ന് തിരിച്ചറിയുക. സാമാന്യ സാഹചര്യങ്ങളോടും മനുഷ്യരോടുമുള്ള അകൽച്ചയാണ് ആദരം സൃഷ്ടിക്കുന്നതെന്ന തെറ്റിദ്ധാരണ തിരുത്താത്ത ഒരു നേതാവും ആരുടെയും സ്വന്തമാകില്ല. മുന്നിലും പിന്നിലും നടക്കാൻ തയ്യാറായി ഒട്ടേറെ ക്ഷേമപ്രവർത്തകരുണ്ടാകും. വിജയശ്രീലാളിതരാകുമ്പോൾ ഒരടി മുന്നിലും പരാജയം മണക്കുമ്പോൾ രണ്ടടി പിന്നിലും അവർ താവളം കണ്ടെത്തും. ഒപ്പം നടക്കാൻ തയ്യാറുള്ളവരുടെ എണ്ണമാണ് കുറവ്. ഒപ്പം നിന്നാൽ എല്ലാ വൈഷമ്യങ്ങളെയും ഒരുമിച്ച് നേരിടണം. പ്രജകളുടെ ആനുകൂല്യത്തിൽ നിന്നാണ് രാജാവുണ്ടാകുന്നതെന്ന് തിരിച്ചറിഞ്ഞ് പ്രജകൾക്കനുകൂലമായി തീരുമാനങ്ങൾ എടുക്കുമ്പോഴാണ് രാജാവ് പ്രജാക്ഷേമ തൽപരനാകുന്നത്. തനിച്ച് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾക്കെന്തിനാണ് പരിചാരകവൃന്ദം? അത് രാജാവിനായാലും ഗൃഹനാഥനായാലും.